കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരുവോധാന കേസ് CBIക്ക് വിടും എന്ന തീരുമാനമായി. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം അന്വേഷണ സംഘം പോലീസ് മേധാവിക്ക് ശുപാർശ നൽകി. 24 ബിഗ് ബ്രേക്കിംഗ്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. എസ് കെ എൻ, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം, മാസങ്ങളായി തിരോധാനം, നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. മലപ്പുറം SPS ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. കോഴിക്കോട് കമ്മീഷണർക്ക് മേൽനോട്ട ചുമതലയായിരുന്നു. IG സേതുരാമനും മേൽനോട്ട ചുമതലയിലുണ്ടായിരുന്നു. ഈ കേസാണ് ഇപ്പോൾ CBIക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം SP പ്രത്യേക അന്വേഷണ സംഘ തലവൻ മലപ്പുറം SPS ശശിധരനാണ് കേസ് CBIക്ക് വിടാം എന്ന റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് കോഴിക്കോട് കമ്മീഷണർ T നാരായണൻ ശുപാർശ ചെയ്ത് DGP അയച്ചു കഴിഞ്ഞു. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ കാര്യത്തിൽ ആദ്യ തീരുമാനമെടുക്കുക. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ, അന്വേഷണ സംഘം മേധാവി തന്നെ, പ്രത്യേക അന്വേഷണ SIT ചീഫ് തന്നെ ഇത് CBIക്ക് വിടാമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 24 ലഭിച്ച വിവരം, ഈ കേസിലെ നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയ സമയത്താണ് CBIക്ക് വിടുന്നത് എന്നുള്ളതാണ്. അതായത് ഈ മാമിയുടെ തിരോധാനത്തിന്റെ കാരണം, അതിന്റെ അവസാന ടവർ ലൊക്കേഷൻ, ചില വീടുകൾ, ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ കുടുംബന്ധുക്കളും ചിലരും കേരള പോലീസിനെതിരെ രംഗത്തെത്തുന്നു. മാത്രവുമല്ല, പോലീസിൽ വിശ്വാസമില്ല, CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ബന്ധുക്കളുടെ റഫറൻസ് വെച്ചുകൊണ്ട്, അവരുടെ ആവശ്യം വെച്ചുകൊണ്ട്, അത് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേരള പോലീസ് ഈ കാര്യത്തിൽ നിർണായകമായ തീരുമാനം, അതായത് മാമി തിരോധാന കേസ് CBIക്ക് വിടാം എന്ന തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.